കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സാധാരണക്കാരുടെ വ്യക്തിഗത ആദായ നികുതിയിൽ വൻ കുറവ് പ്രഖ്യാപിച്ചുകൊണ്ട് മോദി സർക്കാർ ഇന്ത്യയിലെ മധ്യവർഗത്തിന് ആശ്വാസം പകരുന്ന തീരുമാനവുമായാണ് മോദി സർക്കാരിന്റെ ഈ പുതിയ നീക്കം മധ്യവർഗക്കാരുടെ വ്യക്തിഗത ആദായ നികുതിയിൽ ഗണ്യമായ കുറവ് വരുത്താനാണ് സർക്കാരിന്റെ തീരുമാനം ഡിവിഡൻ ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് സ്വീകർത്താവിൽ നിന്ന് മാത്രമേ ഈടാക്കാവൂ എന്ന് കമ്പനികൾക്ക് ഈ നികുതി ചുമത്തരുത് എന്നും ഡയറക്ട് ടാക്സ് കോഡ് സമിതിയുടെ നിർദ്ദേശമുണ്ട് സമിതി നിർദ്ദേശിച്ചിരിക്കുന്ന മറ്റു ചില പ്രധാന പരിഷ്കാരങ്ങൾ സംബന്ധിച്ച സൂചനകൾ ഇവയാണ് സ്റ്റാർട്ടപ്പുകൾക്കും വിദേശ കമ്പനികൾക്കുമുള്ള ചില നികുതി നിയമങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന പാനലിന്റെ പല ശുപാർശകളും നിലവിലെ നിയമങ്ങളും നടപടിക്രമങ്ങളും ലളിതമാക്കുന്നവയാണ് മാത്രവുമല്ല നികുതിദായകർക്ക് ഇത് കൂടുതൽ സൗകര്യപ്രദവുമാകും അഖിലേഷ് രഞ്ജന്റെ നേതൃത്വത്തിലുള്ള പാനൽ തിങ്കളാഴ്ച റിപ്പോർട്ട് ധനമന്ത്രി നിർമ്മല സീതാരാമന് സമർപ്പിച്ചു കോർപ്പറേഷൻ നികുതിയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ഇളവുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ സർക്കാർ ഉടൻ പുറത്തുവിടുമെന്നാണ് വിവരം വൻകിട കോർപ്പറേറ്റുകൾക്ക് ഗുണകരമാകുന്ന പ്രഖ്യാപനമാണ് നടപ്പിലാക്കാൻ പോകുന്നതെന്ന് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ എല്ലാവർക്കും വേണ്ടിയുള്ള നികുതിയിലാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് മാത്രവുമല്ല നികുതി ഘടന ലളിതവൽക്കരിക്കുകയും ചെയ്യും ഉയർന്ന നികുതി സ്വകാര്യ നിക്ഷേപത്തിന് തടസ്സം നിൽക്കുന്നുണ്ടെന്നും ഇത് കുറയ്ക്കാൻ നടപടി ഉണ്ടാകുമെന്നും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു ഉയർന്ന കോർപ്പറേഷൻ നികുതി സ്വകാര്യ നിക്ഷേപത്തിനും വളർച്ചയ്ക്കും ഒരു പ്രധാന തടസ്സമാണെന്ന് ധനമന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം മൂന്ന് ശതമാനം കമ്പനികളുടെ കോർപ്പറേഷൻ നികുതി നിരക്ക് ഇരുപത്തിയഞ്ച് ശതമാനമായി സർക്കാർ കുറച്ചിട്ടുണ്ട് എങ്കിലും വൻകിട കോർപ്പറേഷനുകൾ സെസ്സുകളും സർചാർജുകളുമടക്കം മുപ്പത് ശതമാനം നികുതി നൽകുന്നത് തുടരുന്നതിനാൽ ഈ നീക്കം ഭാഗികമായി മാത്രമേ ഫലപ്രദമായിട്ടുള്ളൂ റിപ്പോർട്ടിലെ ശുപാർശകളെ അടിസ്ഥാനമാക്കി സർക്കാർ ഡയറക്ട് ടാക്സ് ചട്ടക്കൂട് മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓഹരി ഉടമകൾക്ക് ലാഭം വിതരണം ചെയ്യുന്നതിലെ ട്രിപ്പിൾ ടാക്സേഷൻ അപാകത അഖിലേഷ് രഞ്ജൻ പാനൽ ശരിയാക്കിയതായാണ് വിവരം നിലവിൽ കമ്പനിയുടെ പക്കൽ നിന്നും ഇരുപത് ദശാംശം ആറ് ശതമാനം ഡി ഡി ടി ആണ് ഈടാക്കുന്നത് കൂടാതെ ഉടമകളുടെ കയ്യിൽ നിന്നും പത്ത് ലക്ഷം രൂപയിൽ നിന്നുള്ള വരുമാനത്തിന് പത്ത് ശതമാനം നികുതിയും ഈടാക്കുന്നുണ്ട് ഒരേ സ്ഥാപനം തന്നെ കോർപ്പറേറ്റ് നികുതി അടച്ചതിന് ശേഷം ഈ നികുതികളും നൽകേണ്ടി വരുന്നു ഇത് ഒരേ ഉറവിടത്തിൽ നിന്നുള്ള വരുമാനത്തിന്റെ മൂന്നിരട്ടി നികുതിയായാണ് കണക്കാക്കുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്കനുസൃതമായി ഡയറക്ട് ടാക്സ് കോഡ് കൊണ്ടുവരിക എന്നതാണ് പാനലിന്റെ ചുമതല നിലവിലുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ അൻപത്തിയെട്ട് വർഷം പഴക്കമുള്ള ആദായ നികുതി നിയമത്തെ മാറ്റിസ്ഥാപിക്കുകയാണ് ഇതുവഴി മോദി സർക്കാർ ലക്ഷ്യമിടുന്നത് മെയ് മുപ്പത്തൊന്നിനകം ടാസ്ക് ഫോഴ്സ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതായിരുന്നുവെങ്കിലും റിപ്പോർട്ട് സമർപ്പിക്കാൻ അന്നത്തെ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി രണ്ടു മാസം നീട്ടി നൽകുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് പതിനാറിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും ചില പുതിയ അംഗങ്ങൾ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കൂടുതൽ സമയം ആവശ്യപ്പെടുകയായിരുന്നു ഒമ്പത് വർഷത്തിനിടെ ആദ്യമായാണ് ആർ ബി ഐ പലിശ നിരക്ക് മുപ്പത്തിയഞ്ച് ബേസിസ് പോയിന്റ് കുറച്ചിരിക്കുന്നത് ഇത് സാധാരണക്കാർക്ക് ഏറെ ഗുണം ചെയ്യുമെന്നാണ് കരുതുന്നത് ഭവന വായ്പകൾക്ക് പലിശ നിരക്ക് കുറയാൻ പുതിയ നീക്കം കാരണമാവുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്